ബയോടിപ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷ നിങ്ങളുടെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. MBBS എന്നുള്ള ഡോക്ടർ എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് സബ്ജക്റ്റ് നോളജിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ടൈം മാനേജ്മെൻറ്റ്. സ്പീഡും ആക്യുറസിയും കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആ സ്വപ്നം പൂവണിയണമെങ്കിൽ തീർച്ചയായിട്ടും ടൈം മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസിക നിലയെ വളരെ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പുതിയ വരാൻ പോകുന്ന നീറ്റിൽ വന്ന മാറ്റങ്ങൾ, ഉദാഹരണത്തിന് 200 ചോദ്യങ്ങളുണ്ട്, 180 മിനിറ്റുകൾ മാത്രമേ നമ്മൾക്കുള്ളൂ, അപ്പോൾ അത് എങ്ങനെ ബാലൻസ് ചെയ്യാം, അതേപോലെ പാർട്ട് എയും പാർട്ട് ബിയും ഒക്കെ ഉണ്ട്, അതെങ്ങനെയാണ് നമ്മൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏതൊരു വിദ്യാർത്ഥിക്കും, അതായത് ആദ്യമായി പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാവണമെന്നുള്ള ഉദ്ദേശത്തോടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൽ പലതും ചിലർക്കൊക്കെ ഓർമ്മ ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, ചിലതൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടതായിരിക്കാം. എനിവേ, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, ഗുണം ഉറപ്പായിട്ടും കിട്ടും. അതുമാത്രം പോരാ, ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്താൽ അപ്പോഴാണ് ആ ഒരു ഗുണം കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് പരീക്ഷ ഹാളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെപ്പറ്റി ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. OMR ഫില്ലിങ്, അതേപോലെ ഏത് സബ്ജക്റ്റാണ് ആദ്യം എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ബബിൾ ചെയ്യുന്നതിൻ്റെ ശൈലി എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതിനെ പറ്റിയൊക്കെ ഒരു ധാരണ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് ശരിക്കും നിങ്ങളുടെ ടെൻഷനെ കുറയ്ക്കും എന്നുള്ളതാണ്. എക്സാമിനേഷന് വളരെ മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. ഉദാഹരണത്തിന്, വീട്ടിൽ നിന്നും അല്പം നേരത്തെ പുറപ്പെടുക, എന്നാൽ അവിടെ എത്തുമോ, നേരത്തിന് എത്തുമോ, ബസ് കിട്ടാതിരിക്കുമോ, ഇങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം നേരത്തെ പുറപ്പെടുക. അതേപോലെ കറക്റ്റായിട്ട് ഡ്രസ് കോഡ് നിങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ പാലിക്കുക, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ നേരത്തെ ചെയ്തു പോയൊരു കുട്ടിക്ക് അത്രയും സമാധാനം ഉണ്ടാവും. ഈ സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്ത് ഉപേക്ഷിച്ചിട്ട് വേണം കയറാൻ. കാരണം അതും കൊണ്ട് ഉള്ളിലേക്ക് ചെന്നിട്ട് ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവും ഇല്ല. ടെൻഷൻ അടിച്ചാൽ നമ്മളെ കയ്യിൽ കിട്ടാവുന്ന മാർക്ക് കൂടി നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ടെൻഷൻ അടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, പരീക്ഷ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ടെൻഷനെ പറ്റി ആലോചിക്കാറും ഇല്ല. അതുകൊണ്ട് അതിനെ നിങ്ങൾ വിട്ടേക്ക്. കാരണം കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ ഇമോഷണൽ കോഷ്യൻ്റ് EQ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അതേപോലെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കാകെ വേണ്ടത് ഒരു സീറ്റാണ്, അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്, അത് പരീക്ഷയിൽ നിങ്ങൾ എഴുതാൻ പോവുകയാണ്. ഒന്നാമത്തത്, 5-ോ 10-ോ ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടാൽ പോലും നമ്മൾക്ക് ഡോക്ടർ ആവാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ ഒക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 5-ോ 10-ോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒഴിവാക്കിയാൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കലിൻ്റെ സീറ്റ് കിട്ടും, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിക്കൊള്ളണം എന്നില്ല, അത്രമാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രശ്നം, പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന അവസ്ഥയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുറപ്പാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ് കിട്ടിയത് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഇനി മുന്നോട്ട് ഉള്ളത് ആവറേജ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും, അതുറപ്പല്ലേ. ഇതേപോലെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊരു പരീക്ഷയുടെയും അവസാന 10 മിനിറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാറുള്ളത്. അതുമാത്രമല്ല, ഒരു പരിധിവരെയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാറുള്ളതും ആ സമയത്താണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ചിന്തിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ. അപ്പോൾ ഇത് ആദ്യ മിനിറ്റ് മുതൽ തന്നെ അവസാന മിനിറ്റുകളാണ് എന്ന് ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ സമയവും ലാഭം കിട്ടും, മാർക്കും കിട്ടും, ടെൻഷൻ അടിക്കാനുള്ള സമയവും ഉണ്ടാവില്ല. ഓക്കെ, ഇതോടൊപ്പം തന്നെ സമയത്തെ നമ്മൾ
കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും കൂടെ ചെയ്താൽ ടെൻഷൻ ഉറപ്പായിട്ടും കുറയും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് എക്സാമിനേഷനിൽ സബ്ജക്റ്റിൻ്റെ ഓർഡറാണ്. പലതവണ പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്, എങ്കിലും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ആദ്യം എഴുതേണ്ടത്. ഈ പ്രാവശ്യം 4 സബ്ജക്റ്റുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പേപ്പറിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം എഴുതി തുടങ്ങാം. പക്ഷേ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണ്. ഈ പ്രാവശ്യം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ള ഓർഡറിലേക്ക് മാറാം. അല്ലെങ്കിൽ സുവോളജിയോ ബോട്ടണിയോ ഏതും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആദ്യം തുടങ്ങാം. ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ബയോളജിയും കെമിസ്ട്രിയും പൊതുവെ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഫിസിക്സിലേക്ക് എത്തുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഉള്ളത് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഉള്ളത് ഒന്ന് ആലോചിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവസാനത്തേക്ക് വെക്കുമ്പോൾ ആദ്യത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സമയം പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെല്ലാവരും തന്നെ പരീക്ഷിച്ച് വിജയിച്ച ഒരു ടെക്നിക്കാണ്. അതുകൊണ്ടൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ് എന്ന് പറയാം. ഇതിൻ്റെ കൂടെ അത്രത്തോളം പ്രാധാന്യമില്ലെങ്കിലും ഒരു കാര്യം കൂടെ ഓർക്കുക, കേരള സിലബസിൽ നിന്നും വിഭിന്നമായി നോർത്ത് ഇന്ത്യയിൽ ബോട്ടണിയിലെയും സുവോളജിയിലെയും ചാപ്റ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. നോർത്ത് ഇന്ത്യയിൽ ജനറ്റിക്സ് ബോട്ടണിയിലാണ്, ബയോടെക്നോളജിയൊക്കെ സുവോളജിയിലും. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണല്ലോ. അങ്ങനെ പല ചാപ്റ്റേഴ്സും മാറിക്കിടക്കുന്നുണ്ടാവും. ഇതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്നതല്ല, എങ്കിലും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വിഷയത്തിനും സമയം നിശ്ചയിച്ച് എഴുതുന്നതിൽ വിരോധമൊന്നുമില്ല. അതായത് ആദ്യത്തെ 45 മിനിറ്റ് ബയോളജി, പിന്നെ 50 മിനിറ്റ് കെമിസ്ട്രി, പിന്നെയുള്ള ഒരു മണിക്കൂർ ഫിസിക്സ്, ബാക്കിയുള്ള സമയം എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പോകരുത്. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ബയോളജിയിൽ തുടങ്ങിയിട്ട് കെമിസ്ട്രി വഴി ഫിസിക്സ് വരെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് തെറ്റിക്കാതെ ഫിനിഷ് ചെയ്യുക ഒന്നാം റൗണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ നേർക്ക് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇനി ഒന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യേണ്ട, സമയം കൂടുതലെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഉത്തരം നിങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ല എങ്കിൽ അതിന് കാത്തിരിക്കുകയേ ചെയ്യരുത്. നിങ്ങളത് സർക്കിൾ ചെയ്തിട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ആ വെയിറ്റിംഗ് ആണ് നമ്മളുടെ സമയം നന്നായിട്ട് കളയുക. അതൊക്കെ നമുക്ക് പിന്നീട് വന്നിട്ട് ചെയ്യാം. കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്താൽ അത്രയും മാർക്ക് നമ്മളുടെ കയ്യിൽ ഉണ്ടാവും. ഇനി ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ഉത്തരം നമ്മൾക്ക് ഒരു നിലക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മൾക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെന്നിരിക്കട്ടെ, അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ നേർക്ക് ക്രോസ് മാർക്ക് ചെയ്യുക. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും രണ്ടാമതും ഈ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഓൾറെഡി ടിക്ക് ചെയ്തതിൻ്റെ പിന്നാലെ ഇനി പോകേണ്ട കാര്യമില്ല. രണ്ടാമത് നമ്മൾ നോക്കുക സർക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ആ സർക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ആലോചിച്ച് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്തു തീർക്കുന്നു. ആ സമയത്ത് ക്രോസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നേയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചില ക്വസ്റ്റ്യനുകൾ വായിച്ച് സമയം നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കുന്നു. ആ ചെയ്ത് തീർക്കുന്ന മുറയ്ക്ക് ക്വസ്റ്റ്യൻ നമ്പറിന് നേരത്തെ നമ്മൾ ടിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വീണ്ടും വരുന്നു. ഈ സമയത്ത് സർക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു തവണ കൂടി സമയമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ക്രോസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി വായിച്ച് നോക്കാം, വല്ല ക്വസ്റ്റ്യനും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു 10 മിനിറ്റ് മുന്നേ തീർക്കാൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധി. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടാൽ പോലും നമ്മളൊരു 10 മിനിറ്റ് മുന്നേ തീർക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2019 20 NTA നടത്തിയ പേപ്പറുകളൊക്കെ തന്നെ കൂടുതൽ തിയറി ഓറിയൻറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സമയം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഒരു ഒപ്റ്റിമം സ്പീഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ടൈം ബാലൻസ്ഡ് ആവും, ടെൻഷൻ ഉണ്ടാവുകയില്ല. അതേപോലെ മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസിലെ വേർഡ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. അതായത് കറക്റ്റ്, ഇൻകറക്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ തെറ്റിപ്പോവും, കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്ന് ഒക്കെ മാർക്ക് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബബിൾ ചെയ്യുന്നിടത്ത് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ OMR ഷീറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വാങ്ങുകയും അതിൽ നിങ്ങൾ ബബിൾ ചെയ്ത് ശീലിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ
എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് അത് എന്ത് ചെയ്യണമെന്നുള്ള ടെൻഷനോ വെപ്രാളമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ടെൻഷൻ കുറയ്ക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. പിന്നെ ബബിൾ ചെയ്യുന്നതിലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും 150 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം ആൻസർ ചെയ്യും, പിന്നീട് അവസാനം ചെന്ന് ഈ 150 ആൻസറുകളും OMR ഷീറ്റിലേക്ക് മാറ്റി ബബിൾ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. ചില ആൾക്കാർക്ക് അതിലൊന്ന് തെറ്റിപ്പോയാൽ, ഒന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം സെറ്റും തെറ്റിപ്പോവും. ചിലപ്പോൾ അവസാനത്തെ സമയം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ച ആൻസർ പോലും നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും വരും. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം, ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് ആൻസർ പേപ്പറിൽ ബബിൾ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം 5ഓ 10ഓ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണം കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ബബിൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അതുമല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ പേപ്പറിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കറിയാം 4 സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ സുവോളജിയോ ബോട്ടണിയോ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിൻ്റെ OMR ബബിളിങ്ങും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അങ്ങനെ 4 പാർട്ടായിട്ട് തീർക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് തീർക്കാം. എന്തായാലും അവസാനത്തേക്ക് ബബിളിങ്ങിന് കാത്തു നിൽക്കുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റി ബബിൾ ചെയ്താൽ കിട്ടിയ മാർക്ക് നെഗറ്റീവ് അടിച്ചു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ നീങ്ങുക. ഇത് ഇങ്ങനെയൊക്കെ എത്ര തവണ കേട്ടാലും പഠിക്കാത്ത ഈ മണ്ടത്തരം ആവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. മാറാൻ ഇപ്പോഴും സമയമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. 200 ക്വസ്റ്റ്യൻസ് 150 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യുമെന്നാണ് കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പല ആൾക്കാരും ചോദിക്കുന്നത് ഈ ഒരു കാര്യമാണ്. സത്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവർക്കും 200 ചോദ്യമുണ്ട്. എല്ലാവർക്കും 150 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സോ 20 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സമയം എല്ലാവരും മാറ്റിവെച്ചേ പറ്റൂ. അതായത് ഒരു 7 മുതൽ 8 മിനിറ്റ് വരെയെങ്കിലും ആവറേജ് സമയം കൂടുതൽ നമ്മൾ കാണണം. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നീറ്റ് പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്കും ഇതേ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഒരു ചെറിയ സമാധാനം തോന്നില്ലേ? ഇനി അതിലെ പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിചയക്കുറവുകളുണ്ട്, വ്യക്തത ഇല്ലാത്ത പല കാര്യങ്ങളും അവിടെയുണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് വ്യത്യസ്ത ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം. എനിവേ, പാർട്ട് എയിലെ 35 ക്വസ്റ്റ്യൻസിനും ചോയ്സ് ഇല്ല. അത് നിങ്ങളെല്ലാം തന്നെ ആൻസർ ചെയ്യേണ്ടതാണ്. എല്ലാം തന്നെ മീൻസ് നിങ്ങൾക്കറിയാവുന്നതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. അത് നിങ്ങൾ ഈസി ആയിട്ടുള്ളത് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കുന്നു. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവുക. 15 ചോദ്യങ്ങളുണ്ട്, പക്ഷെ അതിൽ 10 എണ്ണം മാത്രമേ നമ്മൾക്ക് മാർക്കായി മാറുകയുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട്, 15 എണ്ണവും എഴുതിയാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ. അറിയാൻ പറ്റുന്ന കാര്യം, ഇതൊന്നും ക്ലാരിറ്റി ഇല്ലാത്ത ഇൻഫർമേഷനാണ്. എങ്കിൽ പോലും 10 എണ്ണം മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ശരി മാത്രം സെലക്ട് ചെയ്യുന്ന രീതി ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല. മോസ്റ്റ് പ്രോബബ്ലി സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിരിക്കും റീഡ് ചെയ്യുക മെഷീന്. 10 ക്വസ്റ്റ്യൻസിന് മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. പിന്നെ ഒരുപാട് റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ ആ 15 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറുകൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം മാർക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള, ഡൗട്ടില്ലാത്ത, കോൺഫിഡൻസ് ഉള്ള 10 എണ്ണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് മാറ്റുക. അതാവും ഏറ്റവും സേഫ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഐഡിയാസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് അതൊരുപാട് ഉപകാരമാവും എന്നോർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ, ചിട്ടയോടെ, ബാലൻസ്ഡായി, മനസ്സമാധാനത്തോടെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ നടന്നെടുക്കും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായി എന്ന് തോന്നുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടി ഉയരുന്നുണ്ട് എന്ന് തോന്നുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. വിജയിക്കാനുള്ള ത്വരയോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പോവുക. വീണ്ടും കാണാം.